ഹോളണ്ടിലെ അല്ലെങ്കിൽ നെതർലാൻഡിലെ കാറ്റാടി യന്ത്രങ്ങളുടെ ഒരു ഗ്രാമമാണ് സാൻസേ ഷാൻസ്. ആംസ്റ്റർഡാമിൽ നിന്നും ഏകദേശം 30-40 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലമാണിത്. ആംസ്റ്റർഡാമിൽ നിന്നും 15 മിനിറ്റ് കൂടുമ്പോൾ ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. നോർത്ത് ഹോളണ്ട് പ്രവിശ്യയിലെ സാൻ നദിയുടെ തീരത്താണ് ഈ വൃത്തിയുള്ള ഗ്രാമം. മനോഹരവും അമൂല്യവുമായ കാറ്റാടി യന്ത്രങ്ങളും കരകൗശലശാലകളും മ്യൂസിയങ്ങളും ഒക്കെ നിറഞ്ഞ സാൻ നദിക്കരയിലെ ഡച്ച് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഗ്രാമമാണ് നോർത്ത് ഹോളണ്ട് പ്രവിശ്യയിലുള്ള സാൻസേ ഷാൻസ്. ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ജീവൻ നൽകിയ ഒരു ജനവാസ മേഖലയാണ് ഇത്. ഈ ഗ്രാമത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇവിടെ ഗ്രാമവാസികൾ താമസിക്കുന്നുമുണ്ട്. അവരുടെ പശുക്കളും താറാവുകളുമൊക്കെ അവിടെ മേഞ്ഞു നടക്കുന്നതും നമുക്ക് കാണാം. പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിലെ ഹോളണ്ടിലെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാൻ സാൻസേ ഷാൻസ് എന്ന ഈ ഗ്രാമം സന്ദർശിക്കാം. 17-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് ഏകദേശം 600-ലധികം ഇത്തരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കടൽ നിരപ്പിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന നെതർലാൻഡിലെ മിക്ക സ്ഥലങ്ങളും മഴ മൂലം വെള്ളപ്പൊക്കം നേരിടുന്ന പ്രദേശങ്ങളായിരുന്നു. മഴ പെയ്ത് വെള്ളം പൊങ്ങുമ്പോൾ അവർ നിർമ്മിച്ച കനാലുകളിലേക്ക് വെള്ളം തേവി കളയുന്നതിനാണ് ആദ്യമൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ നിർമ്മിച്ചതും ഉപയോഗിച്ചതും. പിന്നീട് അവരുടെ വ്യവസായ മേഖലകളിൽ ധാന്യങ്ങൾ പൊടിക്കുന്നതിനും മരങ്ങൾ മുറിക്കുന്നതിനും എണ്ണയാട്ടുന്നതിനും തുടങ്ങിയ ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഈ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടെ കാണുന്ന കാറ്റാടി യന്ത്രങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്ത് നിർമ്മിച്ചവയല്ല. നെതർലാൻഡിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും കാലപ്പഴക്കം മൂലം നശിച്ചു പോകാതിരിക്കാനും നല്ലൊരു മ്യൂസിയമാക്കി മാറ്റാനും ഇവിടെ കൊണ്ട് സ്ഥാപിച്ചവയും ഇക്കൂട്ടത്തിലുണ്ട്. ഈ കാറ്റാടി യന്ത്രങ്ങളോടൊപ്പമുള്ള മരത്തിൻ്റെ വീടുകളിൽ ഇവിടെയുള്ള ഗ്രാമവാസികൾ താമസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ വീടുകളും നമുക്ക് കയറി കാണാൻ കഴിയുകയില്ല. ഇതിലെ ഒരു കാറ്റാടി യന്ത്രത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ഡയമണ്ട് പോലും ഇതിനകത്ത് നമുക്ക് വാങ്ങാൻ കഴിയും. കൂടാതെ നമ്മൾ കാണുകയും കേൾക്കുകയും പോലും ചെയ്യാത്ത ചീസ് വിഭവങ്ങളും അതുപോലെ പലതരത്തിലുള്ള വാഫിൾസ് വാങ്ങാനും ഇവിടെ വലിയൊരു ഷോപ്പിംഗ് ഏരിയയുണ്ട്. തനതായ ചീസ് നിർമ്മിക്കുന്നതിന് നമുക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാനും അതിൻ്റെ വിൽപ്പന നടത്താനും ചീസ് ഫാക്ടറി തന്നെയുണ്ട്. മരത്തിൻ്റെ വീടുകളും മില്ലുകളും ഒക്കെ നിറഞ്ഞ നെതർലാൻഡിൻ്റെ തനതായ ഭാഗമാണ് സാൻസേ ഷാൻസ്. ഈ കാണുന്നതെല്ലാം തനതായ ഡച്ച് രീതിയിലുള്ള ചീസുകളാണ്. ഇദ്ദേഹം ചീസ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണിച്ചു തരികയാണ്. Thank you.
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും പല ടേസ്റ്റിലുള്ള പല വെറൈറ്റി ചീസുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ധാരാളം വൈനുകളുടെ കളക്ഷനുമുണ്ട്. ഇവിടെയുള്ള എല്ലാ ചീസുകളും നമുക്ക് രുചിച്ചു നോക്കുന്നതിനായി അവ ഫ്രീ ആയി തരുന്നുണ്ട്. പല രുചികളിലും നിറങ്ങളിലുമുള്ള വാഫിൾസ് ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വിൽപ്പനയും ഡെമോൺസ്ട്രേഷനും ഉണ്ട്. ക്ലോഗുകൾ അഥവാ മരത്തടിയിൽ നിർമ്മിക്കുന്ന ഷൂസുകൾ. ഈ ഗ്രാമത്തിൽ ക്ലോഗുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുണ്ട്. നെതർലാൻഡിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചതുപ്പം നിലമായിരുന്നതിനാൽ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർ ഇത്തരത്തിലുള്ള ഷൂസുകളാണ് ധരിച്ചിരുന്നത്. നെതർലാൻഡിലെ ഞങ്ങളുടെ NH ഹോട്ടലിലെ താമസവും അവിടുത്തെ ഭക്ഷണവും നെതർലാൻഡിലെ ബാക്കി കാഴ്ചകളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.